ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം കൊണ്ട് എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മഷ്റൂം തോരനൊക്കെ എല്ലാവരും ഒരുവിധം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നമുക്ക് കൂടുതൽ സ്റ്റെപ്സ് ഒന്നുമില്ല. ഈ ഒരു മഷ്റൂം ക്ലീൻ ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ നമുക്കിത് എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു മഷ്റൂം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞാനിത് നന്നായിട്ട് കഴുകി, പിന്നെ കുറച്ച് നല്ല വെള്ളത്തിൽ കഴുകി ഇതിൻ്റെ ദാ ഈ അറ്റത്ത് വരുന്ന ഈ ഒരു തണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമ്മളിതായിരുന്ന മഷ്റൂം ഇപ്പോൾ തോരനായതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ടാ വെക്കും. നമ്മളിപ്പോൾ കറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം തിക്കോടെ എല്ലാം കട്ട് ചെയ്യും. പിന്നെ ഇതിപ്പം നമ്മൾ തോരൻ വെക്കുന്നതുകൊണ്ട് തന്നെ അതാ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ മഷ്റൂംസൊക്കെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേഗത്തിൽ നമ്മൾ ഇന്നത്തെ വിഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ മഷ്റൂമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് രണ്ട് ബോക്സ് മഷ്റൂം എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ മഷ്റൂമൊക്കെ നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തൊക്കെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിതിൽ ഇടാൻ പോകുന്നത് ഒരു സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, അതാകുമ്പോൾ നമുക്ക് വേഗം എടുത്തു മാറ്റാൻ പറ്റും. അതിനാണ് നീളത്തിൽ കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല. നമ്മളിത് കുക്കാകുന്ന ടൈമിൽ ഇത് ചുരുങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പും ഇതിന് കുറച്ച് മതിയാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, ഇനി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മളൊരു ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവരുണ്ട്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഈ ഒരു ഡിഷ് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇനി നമ്മളിതിൽ ലാസ്റ്റ് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പം തേങ്ങക്ക് പ്രത്യേക അളവൊന്നും പറയുന്നില്ല, നിങ്ങളെടുത്ത് കുറേ ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഇപ്പോൾ കുറച്ച് മഷ്റൂമാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ചധികം തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവും. അങ്ങനെ തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടികട്ടിയുള്ളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തില്ല, അത് ഇതിൽ ഡയറക്റ്റ് ആണ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ഒരു മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി
നമ്മളിത് അടച്ചു വെക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം തന്നെ കാണുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ല, ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ആ വെള്ളം ഒന്ന് വറ്റി പാകമാകുന്ന സമയത്ത് മഷ്റൂം ഒക്കെ കുക്കാവുമ്പോൾ ഇത് റെഡി ആയിട്ട് വരും. നമ്മുടെ കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല കൂണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കൂണിൻ്റെ തോരൻ, അതായത് മഷ്റൂം തോരൻ മാത്രം മതി കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ ഡിഷ് ഞാൻ തന്നെ പുകഴ്ത്തി പറഞ്ഞതൊന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.